സുഹൃത്തുക്കളെ, നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ചില പ്രത്യേക രേഖകളും ചിഹ്നങ്ങളും നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന അനുഭവങ്ങളെപ്പറ്റിയും അവയുടെ ഫലങ്ങളെപ്പറ്റിയുമാണ്. ഈ രേഖകളും ചിഹ്നങ്ങളും ചിലരുടെ കയ്യിൽ ജന്മനാൽ തന്നെ തെളിഞ്ഞു കാണാറുണ്ട്. എന്നാൽ ചിലരുടെ കയ്യിൽ പിന്നീട് ചില പ്രായത്തിൽ യാദർശികമായി തെളിയുകയാണ് ചെയ്യുന്നത്. ജന്മനാൽ തന്നെ തെളിയുന്നതും യാദർശികമായി തെളിഞ്ഞു വരുന്ന ഒരു ചിഹ്നവും അല്ലെങ്കിൽ രേഖയും തമ്മിൽ ഫലത്തിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യാസം കാണാറുണ്ട്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ തള്ളവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന ശുക്രമണ്ഡലത്തിൽ ഒരു കറുപ്പ് മറുക് ജന്മനാൽ തന്നെ കാണുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ യൗവനപ്രായം വരുമ്പോൾ ഒരു കറുപ്പ് മറുക് ശുക്രമണ്ഡലത്തിൽ വരുന്നതും തമ്മിൽ വളരെയധികം ഫലവ്യത്യാസങ്ങളുണ്ട്. ഞാൻ വിശദീകരണത്തിലേക്ക് നീങ്ങുന്നു. നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ ജന്മനാൽ തന്നെ കാണുന്ന ഒരു കറുപ്പ് മറുക് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ബാല്യകാലത്തിൽ നിരന്തരമായ രോഗപീഡകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നോ, അല്ലെങ്കിൽ ജന്മനാൽ തന്നെ നിങ്ങൾക്ക് കേൾവിശക്തി കുറച്ച് കുറവായിരിക്കുമെന്നോ ആണ്. എന്നാൽ നിങ്ങളുടെ യൗവന കാലഘട്ടത്തിലാണ് ഈ മറുക് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക രോഗ സാധ്യതയോ അല്ലെങ്കിൽ സ്ത്രീകൾ മൂലമോ സ്ത്രീകൾക്ക് പുരുഷന്മാർ മൂലമോ വന്ന് ഭവിക്കുന്ന അപകീർത്തിയോ അങ്ങനെയുള്ളവരുടെ വഞ്ചന മൂലം ധനനഷ്ടമോ സംഭവിക്കുന്നതിനുള്ള സാധ്യതയോ ആയിരിക്കും അത് കാണിക്കുന്നത്. ശുക്രനിൽ മറുകുള്ളവർ വളരെ ശ്രദ്ധാപൂർവം ജീവിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്യാവശ്യമായ കാര്യമാണ്. അടുത്തതായി, നിങ്ങളുടെ ചൊവ്വാമണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു രേഖ നിങ്ങളുടെ ഹൃദയരേഖയിലെത്തി ഒരു ദീപചിഹ്നമായി രൂപം പ്രാപിച്ച് നിങ്ങളുടെ ശനിമണ്ഡലം വരെയും എത്തിക്കണ്ടാൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തൊഴിൽ തടസ്സങ്ങൾക്കും ധനനഷ്ടങ്ങൾക്കും കുടുംബ കലഹങ്ങൾക്കുമെല്ലാം അത് കാരണമാകുമ്പോൾ ചൊവ്വായിൽ നിന്ന് ആരംഭിക്കുന്ന ആ രേഖ നിങ്ങളുടെ ശനിമണ്ഡലത്തിലെത്തി ഒരു ശൂലാകൃതി സ്വീകരിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനോധൈര്യവും നല്ല ശാരീരിക ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയുമെല്ലാം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രേഖകൾ വ്യത്യസ്ത ചിഹ്നങ്ങളായി മാറുമ്പോൾ വ്യത്യസ്ത ഫലങ്ങളാണ് അത് നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചൊവ്വാമണ്ഡലത്തിൽ നിന്ന് മുന്നോട്ട് സമാന്തരമായി നീങ്ങുന്ന രണ്ട് രേഖകളിൽ ഒന്ന് ഇടയ്ക്ക് വെച്ച് മുകളിലേക്ക് നീങ്ങി നിങ്ങളുടെ വിവാഹരേഖയിൽ എത്തി നിൽക്കുകയും മറ്റേ രേഖ നേരെ ഒന്നാം ചൊവ്വാമണ്ഡലത്തിൽ എത്തിച്ചേർന്നും കണ്ടാൽ നിങ്ങളുടെ വിവാഹശേഷം നിങ്ങൾക്ക് ഭാര്യയുടെ പാരമ്പര്യ സ്വത്ത് അനുഭവിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിക്കുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി മാറുകയും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് തൊഴിൽപരമായും ധനപരമായും കൂടുതൽ വിജയം ലഭിക്കുന്നത് നിങ്ങളുടെ വിവാഹശേഷമായിരിക്കും. എന്നാൽ ഈ സമാന്തരേഖയിൽ ഒന്ന് നിങ്ങളുടെ വിവാഹരേഖയെ വട്ടത്തിൽ മുറിക്കുകയും മറ്റേ രേഖ ചൊവ്വാമണ്ഡലത്തിൽ എത്തുമ്പോൾ ആ രേഖയിൽ ഒരു കറുപ്പ് മറുക് തെളിയുകയും ചെയ്താൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നേർവിപരീത ഫലങ്ങളായിരിക്കും. നിങ്ങളുടെ വിവാഹം ഡിവോഴ്സ് ആകുകയും നിങ്ങളുടെ സ്വത്തുക്കൾ പലതും പിന്നീട് നഷ്ടമാവുകയും ചെയ്യും. ഇനി നിങ്ങളുടെ കയ്യിൽ ബുദ്ധിരേഖയിൽ നിന്ന് ശാഖാരേഖയായി ആരംഭിക്കുന്ന ഒരു രേഖയും അതുപോലെ തന്നെ ഭാഗ്യരേഖയിൽ നിന്ന് ശാഖയായി ആരംഭിക്കുന്ന ഒരു രേഖയും നേരെ മുകളിലേക്ക് ഉയർന്ന് ബുധമണ്ഡലത്തിൽ ചെറുവിരലിൻ്റെ ചുവട്ടിൽ വരെയും എത്തിച്ചേർന്ന് കണ്ടാൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലോ ബിസിനസ്സോ നിങ്ങളുടെ ബുദ്ധിസാമർഥ്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് വികസിപ്പിക്കുന്നതിനും അതിലൂടെ നിങ്ങൾക്ക് ധനപുരോഗതിയും കീർത്തിയുമെല്ലാം നേടിയെടുക്കുന്നതിനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രത്യേക ഗുണമായി ഈ രേഖയുടെ സ്വാധീനം കൊണ്ട് ലഭിക്കുന്ന സംസാര ശ്രേഷ്ഠത നിങ്ങൾക്ക് ധാരാളം സൗഹൃദ ബന്ധങ്ങളും നേടിത്തരുന്നതായിരിക്കും. ഈ ലക്ഷണങ്ങളോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ ഒരു തെളിഞ്ഞ കുരിശ് ചിഹ്നം കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ പൂർണ്ണ ആദരവും ബഹുമാനവും ലഭിക്കുന്ന
കീർത്തിയുള്ള ഒരു അധ്യാപകനോ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നല്ലൊരു അധ്യാപകയോ ആയി മാറുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായി, ചിലരുടെ കൈകളിൽ അവരുടെ വിരലുകളുടെ സന്ധികൾക്ക് മധ്യഭാഗത്തായി വട്ടത്തിൽ കിടക്കുന്ന രേഖകൾ കാണാറുണ്ട്. ഈ രേഖകളുടെ ഫലങ്ങൾ തികച്ചും മോശം തന്നെയാണ്. എന്നാൽ ഈ രേഖകൾ ഏത് വിരലിൽ ആണ് വട്ടത്തിൽ കാണുന്നത് എന്നതിന് അനുസരിച്ചാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഫലങ്ങളും വ്യത്യസ്തപ്പെടുന്നത്. നിങ്ങളുടെ തള്ളവിരലിൻ്റെ സന്ധികൾക്ക് ഇടയിലാണ് ഈ വട്ടത്തിലുള്ള രേഖ കാണുന്നതെങ്കിൽ, നിങ്ങൾ മുൻകൂട്ടി കൂടുതൽ ആലോചിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ചതിയും വഞ്ചനയുമെല്ലാം ലഭിക്കാനുള്ള സാധ്യതയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് തള്ളവിരലിൻ്റെ സന്ധികൾക്കിടയിൽ വട്ടത്തിലുള്ള രേഖയോ രേഖകളോ കാണുന്നവർ മറ്റുള്ളവരെ വിശ്വസിച്ച് അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയോ പണം കടം കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ ചതിക്കപ്പെട്ടേക്കാം. വളരെയധികം സൂക്ഷിക്കുക. അതുപോലെ നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെ സന്ധികൾക്കിടയിലാണ് വട്ടത്തിൽ രേഖകൾ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് മനക്കെട്ടി കുറയുന്നതിനും നിങ്ങളുടെ ആജ്ഞാശക്തി നഷ്ടപ്പെടുന്നതിനും അത് കാരണമായേക്കും. ഇങ്ങനെയുള്ളവർ യോഗാസനം പരിശീലിക്കുന്നതും മോട്ടിവേഷണൽ പുസ്തകങ്ങൾ സ്ഥിരമായി വായിക്കുന്നതും ആ രേഖ ചൂണ്ടുവിരലിൽ നിന്ന് മാഞ്ഞു പോകുന്നതിനും മനക്കെട്ടിയും ആജ്ഞാശക്തിയും വീണ്ടെടുക്കുന്നതിന് അവരെ സഹായിക്കുന്നതുമായിരിക്കും. അടുത്തതായി, നിങ്ങളുടെ ശനിവിരലിൽ ആണ് വട്ടത്തിലുള്ള രേഖകൾ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഏൽക്കുന്നതിനും ചില രോഗങ്ങൾ ബാധിക്കുന്നതിനും അത് കാരണമായേക്കും. എന്നാൽ ഈ വട്ടത്തിലുള്ള രേഖകൾ കാണുന്നത് നിങ്ങളുടെ മോതിരവിരലിൻ്റെ സന്ധികൾക്കിടയിൽ ആണെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു അലസനായി മാറുന്നതിനും നിങ്ങളുടെ കണ്ണുകൾക്ക് ചെറിയ ഒരു സർജറിക്കും ഈ വട്ടത്തിലുള്ള രേഖകൾ കാരണമായേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറുവിരലിൻ്റെ സന്ധികൾക്കിടയിലാണ് ഈ വട്ടത്തിലുള്ള രേഖ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിലാകുന്നതിനും നിങ്ങളുടെ തൊഴിൽ പരാജയത്തിനും അത് കാരണമാകുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു വിഷയവുമായി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.